അങ്ങനെ അതേ ദണ്ഡേലിയിൽ നിന്ന് ഇറങ്ങി. ഇനി ഗോവയിലോട്ടേക്കാണ് യാത്ര തുടങ്ങി. ഇതൊക്കെ ദണ്ഡേലിയിലെ സ്കൂളാണ്. ചില പാട്ടൊക്കെ കേട്ട് തുള്ളി കഴിഞ്ഞപ്പോഴേ അനിമലി തുള്ളി കുറെ നേരം അതിൽ കണ്ട് ഗോവരെ എത്തിച്ചു. സീതെ കൊച്ചി സൽപ്പനാ ലഗ്യാ മുൻ തുസി ഫിക്കർ നാ കരോ തോഡേ വീരേ തോഡേ നാൽ ജാൻതേ ചിതായിതാ നിയോ ദൂസരേ ഹോ റോദേ നാൽ ജാവേ യാ നാ ജാവേ മൈ ജാ രഹാ. ദണ്ഡേലിയിൽ നിന്ന് ഇറങ്ങി കുറേ നേരം യാത്രയൊക്കെ ചെയ്ത് അനിമലൊക്കെ കണ്ട് ഒരുവിധം പോയി കഴിഞ്ഞപ്പോൾ അതേ മൂത്രം ഒഴിക്കാനായിട്ട് നിർത്തി. ഞങ്ങൾ ആമ്പിള്ളേരെ മാത്രമേ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എവിടെയെങ്കിലും സാധിച്ച്. എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടൊരു സാധനമുണ്ട്, എസ് സി ലോറികൾ കേട്ടോ. എന്താ ഭംഗി നോക്കിയേ, നല്ല പെട്ടിയളവും ഇത് അവിടുത്തെ ഒരു അമ്പലമാണ്, നല്ല ഭംഗിയുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ പോലെയൊന്നുമല്ല, അത് വേറെ ടൈപ്പാണ് അവിടെ. മന്ദിർ മന്ദിർ എന്ത് മന്ദിരാണെന്ന് അറിയില്ല. ഒരു കല്യാണ പാർട്ടി ഉണ്ട് ഇവിടെ. ഇതേ ഗോവ പോർട്ടാണോ എന്താണെന്ന് അറിയില്ല. വലിയ വലിയ ബോട്ടൊക്കെ വന്ന് കിടപ്പുണ്ട്, കാസിനോയൊക്കെ വന്ന് കിടപ്പുണ്ട് അവിടെ ദൂരെ. ഫെറി ബോട്ടാണെന്ന് തോന്നുന്നു, ബോട്ടൊക്കെ വന്ന് എടുക്കണത് ഗോവയിലോട്ട് കയറണത്, ഗോവ ബോർഡർ ബോട്ട്. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഗോവ കാർണിവൽ നടക്കുന്നതായിരുന്നു, ഫെബ്രുവരി 14 അപ്പോൾ അതെ അതിന് കൊണ്ടുപോയ ഒരു അനിമൽ ഒരു ക്യാരക്ടറാണ്, എന്താ പറയുക, എന്നാ ഉണ്ടാക്കി കൊണ്ടുപോകുന്ന സാധനമില്ലേ അത്. ഇവിടെ നമുക്ക് ഇതേ വണ്ടികൾ ഇങ്ങനെ റെൻറ്റിന് കൊടുക്കാൻ വെച്ചിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഞങ്ങൾ താമസിച്ചതിൻ്റെ അവിടെ. അപ്പോൾ ഞങ്ങൾ ഇത് 400 പിന്നെ പെട്രോള് പല റേറ്റുണ്ട്, 120, 100, പിന്നെ പമ്പിപ്പോ അടിക്കുമ്പോൾ 97, അങ്ങനെ പല റേറ്റിനും പെട്രോളുണ്ട് അല്ലേ. ഇതാണ് ഈ പുള്ളിയുടെ കോണ്ടാക്ട് നമ്പർ. ഞങ്ങൾ അപ്പോൾ ഇതേ കുറച്ച് പേര് വണ്ടി എടുത്ത്, എന്നുവെച്ചും ഞങ്ങൾക്ക് അവിടെ നിന്ന് പെട്രോൾ അടിച്ച് 100 അടിച്ച്. അപ്പോൾ ഏതൊരു ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞാൽ അഞ്ചുന ബീച്ചിലാണ് എവിടെയോ, അപ്പോൾ ആ പോകുന്ന വഴിക്കാണ് പമ്പ് എന്ന് പറഞ്ഞ് കുറച്ച് പേര് അവിടെ നിന്ന് അടിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ അതേ പമ്പിലോട്ട് പോകണേണ്. ബ്ലോഗിലേക്ക് സ്വാഗതം. പേടിക്കണ്ട, പട്ടി വീണതാ. ഈ താറുകണ്ട ഒരു കിരിലം കളറ് പിങ്ക്, ഇത് വീഡിയോയിൽ അധികം കളർ വേണം, പക്ഷെ നേരിട്ട് കണ്ടുപോയില്ല, നല്ല കിരിലം കളർ. ഫ്രണ്ട് ഓർഡേ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, പറ്റണമെങ്കിൽ ഫ്രണ്ട് കൂടി കാണിച്ചുതരാം. ഞാൻ ഇതാണ് ബാഗാ ബീച്ച് എത്തുന്നതിന് മുമ്പ് ഒരു പാലം, ഇവിടെ നിന്ന് നേരെ കയറിയ ബാഗാ ബീച്ച് പോയിന്റിലോട്ട് എത്തും. ഇതേ മറ്റേ ബാഗാ ബീച്ചിൻ്റെ ബീച്ചിലോട്ട് പോണത്, മറ്റേ വ്യൂ പോയിന്റിൽ പോണത്. നേരെ പോയാൽ ഇതിൽ വളഞ്ഞ് ലെഫ്റ്റ് എടുത്ത് കഴിയുമ്പോൾ ബാഗാ ബീച്ചിലോട്ട് വരും. ബാഗാ ബീച്ച് ഞങ്ങൾ ചെന്നപ്പോൾ ഇത്തിരി നേരത്തെ ആണ് പോയത്, മീൻസ് സന്ധ്യയേ ഉള്ളൂ, 6 വലിയ തിരക്കുണ്ടായില്ല. രാത്രിയാണ് അടിപൊളി, അവിടെ ലൈറ്റും DJ-യും പബ്ബും ഒക്കെ ആയിട്ട് സെറ്റാണ് രാത്രി.
ഞങ്ങൾ നിന്ന ലോഡ്ജിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഇതാണ്. ഞങ്ങൾ ലോഡ്ജിന്റെ ഭാഗം തന്നെയാണ് തോന്നുന്നത്, കാരണം പൂളിൻ്റെ അതിലാണ് കയറി പോണത്. നിങ്ങൾ ഇതിലെ ആംബിയൻസ് ആണ് കണ്ട ഭാഗ്യരുതേ. രാവിലെ ആൾക്കാർ ബോട്ട് ഒക്കെ എടുത്ത് ജോലിക്ക് പോകാനൊക്കെ തുടങ്ങിയ ആൾക്കാരെ സൂര്യനവിടെ ഉദിച്ചിങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇന്നലെ വന്നില്ല, നമ്മൾ ഇന്നലെ ഇവിടെ വന്നപ്പോൾ വണ്ടി വെക്കാൻ സ്ഥലം ഉണ്ടായില്ല. നേരെ വ്യൂ പോയിന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കണേ. ഭാഗം രാവിലെ ഭാഗം രാവിലെ 7:30 ആ സമയത്തെ ഭാഗം കണ്ടു. സൂര്യൻ്റെ വരുന്നു സൺറൈസ് ഭാഗ. എന്തോരം മദ്യമായിരിക്കണം, പക്ഷേ എന്തിയാലും ഒന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നല്ല ചെക്കിങ്ങാ, ചെക്കിംഗ് എന്നാണ് ഞങ്ങൾ പാക്കേജിൽ പറഞ്ഞത്. എങ്ങനെയാണെന്ന് അറിയില്ല, രാത്രി അറിയാം പോകുമ്പോൾ ചെക്കിങ് എങ്ങനെയാണെന്നൊക്കെ. വല്ലാണ്ട് നല്ല ഉറക്കുമായി, കാരണം 2 ദിവസമൊക്കെയല്ലേ ഇറങ്ങിയിട്ട് ഗോവയിൽ നിന്ന്. അപ്പോൾ അതേ റിസോർട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നല്ല ഉറക്കുമായി. ഗോവ ഓൾഡ് ചർച്ചിലെത്തി, എല്ലായിടത്തും അവിടേക്ക് ഇങ്ങനെ ചുറ്റിക്കിറങ്ങി. അവിടെ തന്നെ ഞങ്ങൾക്ക് ഷോപ്പും ചെയ്യാനായിട്ട് സമയം തന്നു. അപ്പോൾ അവിടെയും ഷോപ്പൊക്കെ ചെയ്ത് ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ മേടിച്ച്, മിഠായി ബാഗ് അങ്ങനത്തെ സാധനമൊക്കെ മേടിച്ചു. ഈ പള്ളീനെ പറ്റിയൊക്കെ പുരാതനമായിട്ടും കാര്യമായിട്ടൊക്കെ പറയാനായിട്ട് എനിക്കറിയില്ല, കാരണം തമ്മിനി അത് പറയാനേ തന്നെ വില വായിച്ച് പഠിച്ചിട്ടൊക്കെ വിടാം. എന്ത് കാറ്റിരിക്കണം, എനിക്കറിയാത്തത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഇത് ഗോവ കയറുമ്പോഴേ ഇറങ്ങുമ്പോൾ കയറിയ ഒരു പാലമാണ്, അടിപൊളി പാലമാണ്. അത്യാവശ്യം നൈറ്റാണ് ഈ പാലത്തിന്മേ സൂപ്പർ. അങ്ങനെ അതേ വണ്ടിയുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വണ്ടിയിൽ പോലീസുകാർ കയറി ചെക്ക് ചെയ്ത് ബാഗൊക്കെ ചെക്ക് ചെയ്ത് അടിയിലെ ബോക്സൊക്കെ വെറുതെ കൊട്ടിയൊക്കെ നോക്കി വെച്ചും കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കയറ്റി മൂത്രമൊഴിക്കാനൊക്കെ നിർത്തിയേക്കുന്നതാണ്. മൂത്രമൊഴിക്കാൻ ചായ പിടിച്ച് അല്ലാതെ കയറി രണ്ടാമത് ഉറക്കമൊക്കെ തുടങ്ങി. അപ്പോൾ അതേ ഞങ്ങളെ മംഗലാപുരം സ്റ്റേഷനിൽ വിട്ട് ഫ്രഷ് അപ്പ് ആവണം. അപ്പോൾ ടാറ്റ മംഗളദേവി. ഞങ്ങളെ അങ്ങനെ അതായത് ഞങ്ങളെ ട്രെയിനിലേക്ക് എത്തി വെച്ച് ഭക്ഷണമൊക്കെ മേടിച്ചെന്ന് ഞങ്ങളെ പാക്കേജ് ചേട്ടൻ പോയി. പാക്കേജ് ചേട്ടൻ വിമൽ ചേട്ടൻ. പുള്ളി ഞാൻ വെജായിരുന്നു, കാരണം വെജായതുകൊണ്ട് എനിക്ക് എല്ലായിടത്തും ഭക്ഷണം അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാക്കി ചൂടോടെ തരണമായിരുന്നു. അതിന് പ്രത്യേകം നന്ദി വിമൽ ചേട്ടനോട് പറയാം. അപ്പം ഞാൻ കറി വേണ്ടെന്ന് പറഞ്ഞു, കാരണം എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് എനിക്കായിട്ടുണ്ടായില്ല. എല്ലാവരും കഴിച്ച് ഏകദേശം ആയപ്പോൾ ഞാൻ പറഞ്ഞ കറി വേണ്ടിയിട്ടുള്ളത് മതി എന്ന് പറഞ്ഞിട്ട് വിമലയുടെ സമ്മതിച്ചില്ല. കറി ഉണ്ടാക്കിച്ച് മേടിച്ച് തന്ന് കഴിപ്പിച്ചിട്ടാണ് വിമലയുടെ വിട്ടത്. അതുകൊണ്ട് വളരെ നന്ദിയുണ്ട്, കാരണം നല്ലൊരു ചേട്ടൻ. എസ്സി ലോറിയൊക്കെ കിടക്കണണ്ട, എന്താ ഭംഗി. പക്ഷേ ഇത് മറ്റേ സ്റ്റീലിൻ്റെ കിട്ടിയതാണ്, നമുക്ക് മരത്തിൻ്റെ ഇഷ്ടം, അതാണ് ഭംഗി കൂടുതൽ. ഇതും കുഴപ്പമൊന്നുമില്ല, റയറായി തുടങ്ങിയല്ല. ഈ പാലം കണ്ടത്, ഈ പാലം രാത്രിയാണ് ഭംഗി. ലൈറ്റൊക്കെ ഇടും, കിടലാണ്, കിടലൻ പാലമാണ്, രാത്രി കാണാനാണ് ഭംഗി. അങ്ങനെ ഞങ്ങളത് ട്രെയിൻ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എത്തി. ഞാൻ അതേ ആലുവ പറവൂർ ബസ് കയറി തിരിച്ച് വീട്ടിലോട്ട്. അപ്പോൾ ടാറ്റ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു.